എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റാറാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി കാമങ്ങൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഗൃഹം പുത്രൻ അല്ലെങ്കിൽ പുത്രി കളത്രം ഭർത്താവ് സുഹൃത്തുക്കൾ ഓരോ പ്രദേശങ്ങൾ അവരവരുടെ നാട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളതായ കാമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഭക്തനായിട്ടും സാധിക്കാറില്ല അവയെ ദോഷബുദ്ധിയോടുകൂടി തന്നെ കാണണം എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് എന്നിട്ട് ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കണം എന്നാലേ ഇത്തരം കാമങ്ങൾ ഇല്ലാതെ അപ്പോൾ ഇത്തരം കാമങ്ങളുണ്ടാകുന്നത് ഇന്നലെ പറഞ്ഞതാണ് നമുക്ക് ചുറ്റുപാടും പലതും ഉണ്ടാവും അതിലേക്കൊക്കെ വഴുക്കി വീഴണത് മനസ്സ് എന്നുള്ള ഒരംശം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മനയേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ബന്ധങ്ങൾ ഉണ്ടാവുന്നതിനും മനസ്സാണ് കാരണം മോക്ഷം ഉണ്ടാവാനും ഈ മനസ്സ് നിയന്ത്രിക്കുക തന്നെയാണ് വേണ്ടത് അപ്പോ മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഉദാഹരണത്തിൽ കൂടെ മേൽപ്പത്തൂര് നമുക്ക് കാണിച്ചു തരുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകം നോക്കാം കഷ്ടിത് क्लेशार्जितार्थक्षयविमलमत्यनुद्यमानो जनौघैः प्रागेवं प्राहविप्रो न खलु मम जनःकालकर्मग्रहा वा चेतो मे दुःखहेतुस्तदिह गुणगणं भावयत् सर्वकारी इत्युक्त्वा മമ ചകുരുവിഭോ ചിത്തശാന്തിം ചിത്തശാന്തി കശിത് വിപ്രഹ ക്ലേശാർജിതാർത്ഥക്ഷയവിമലമതി ബ്രാഹ്മണൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് മേൽപ്പത്തൂര് പണ്ട് അവന്തി അവന്തിരാജ്യത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ അറുപിശുക്കനായിരുന്നു അങ്ങനെ പല കൃഷികളും അതുപോലെ കച്ചവടമൊക്കെ നടത്തിയിട്ട് അയാൾ കുറേ അധികം ധനം ഉണ്ടാക്കി ആ ധനം എന്തു ചെയ്തില്ല ആവശ്യത്തിന് പോലും ഉപയോഗിച്ചില്ല അത് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ എടുത്തു വച്ചു അതാണ് പ്രാക് കശ്ചിത് വിപ്രഹ പണ്ട് ഒരു ബ്രാഹ്മണൻ ക്ഷയ വിമലമതിഹി പണിപ്പെട്ട് വളരെ ക്ലേശിച്ച് സമ്പാദിച്ചെടുത്തതായ സമ്പത്ത് മുഴുവനും നശിച്ചതുകൊണ്ട് എന്ന് അപ്പം അതെങ്ങനെയാണ് നശിച്ചത് എന്നാണെങ്കിൽ ഈ പിശുക്കു മൂത്തിട്ട് ധനം എടുത്തു വെച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ട് പോയി അതുപോലെ ബന്ധുക്കൾ വന്ന് കുറെ എടുത്തുകൊണ്ട് പോയി കുറേ രാജ്യത്തിലേക്ക് രാജ്യത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തു അങ്ങനെ അയാൾ നിർധനായി അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധനം ഒന്നിനു അതിൽ ചിലവാക്കിയില്ല മറ്റൊരാൾക്ക് വേണ്ടി ചിലവാക്കിയില്ല ആർക്കും ദാനം ചെയ്തില്ല അവരവരുടെ ആവശ്യത്തിന് പോലും ആ ധനം ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് ഭിക്ഷുഗീതയിൽ പറയുന്ന ഭാഗമാണ് ഭാഗവതത്തിലെ ഏകാദശത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായം ഭിക്ഷുഗീതയിലെ കഥയാണ് ഇവിടെ മേൽപ്പത്തൂർ ചുരുക്കി പറയണത് അങ്ങനെ ഈ ബ്രാഹ്മണൻ ഒരു ഭിക്ഷുവായി തീരുകയാണ് ചെയ്യണത് ആ ഭിക്ഷുവായി തീർന്നപ്പോഴാണ് അയാളുടെ മനസ്സൊക്കെ ശുദ്ധമായത് ക്ലേശാർജിതാർത്ഥക്ഷയം വളരെ ക്ലേശിച്ച് സമ്പാദിച്ചതായ അർത്ഥം ധനം മുഴുവനും ക്ഷയിച്ചു പോയപ്പോൾ അയാൾ തീർന്നു വിമലമതി എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദികളെല്ലാം അകന്ന ബുദ്ധിയോട് കൂടിയവനായി തീർന്നു ഇതൊന്നും ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മറ്റാൾക്കാരോടൊന്നും വെറുതെ ദേഷ്യപ്പെടണ്ട മത്സരിക്കണ്ട ഒന്നിനോടും അമിതമായിട്ടുള്ള അനുരാഗം അല്ലെങ്കിൽ രാഗം വേണ്ട എന്നുള്ളതൊക്കെ ഈ ബുദ്ധിമുട്ടി സമ്പാദിച്ചു വച്ചതായ ധനം നഷ്ടപ്പെട്ടപ്പോഴാണ് ആ ബ്രാഹ്മണന് മനസ്സിലായത് അങ്ങനെ മാലിന്യങ്ങളകന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങനെ നടക്കുമ്പോൾ പിന്നെയും അയാളെ ആൾക്കാർ ഉപദ്രവിക്കുകയാണ് അതാണ് പറയണത് ജനൗഘൈഹി നുദ്യമാനഹ ഏവം പ്രാഹ അങ്ങനെയുള്ള ഈ ബ്രാഹ്മണനെ എല്ലാവരും കൂടിയിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത് കല്ല് വലിച്ചെറിയുക വിസർജ്യങ്ങൾ വലിച്ചെറിയുക ഒക്കെ ഉണ്ടായിത്രേ അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് ആരെയും സഹായിക്കാത്തവനാണ് അറിവിശുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വിമലമതിയായിട്ടും അയാൾക്ക് ഈ സമൂഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല അതാണ് ജനൗഘൈ ഹീ നുഹ ജനസമൂഹത്താൽ ഉപദ്രവിക്കപ്പെട്ടവനായിട്ട് ഇപ്രകാരം സ്വയം പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് ജനഹ ജനഹർമ്മഗ്രഹാഹ നഖലു ചേത മേ ദുഃഖഹേതു ആ ദുഃഖഹേതു എന്നുള്ളത് എടുത്തിട്ട് ആദ്യം തന്നെ പറഞ്ഞ് ബഹുവചനം പറയുകയാണ് ചെയ്തത് ജനഹ കാല കർമ്മ ഗ്രഹാവ എനിക്ക് ചുറ്റുമുള്ള ഈ സമൂഹം സമൂഹത്തിലെ ജനങ്ങൾ എൻ്റെ കാലം കാലക്കേട് അല്ലെങ്കിൽ നല്ല കാലം ഏതായാലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കാലം പിന്നെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഗ്രഹാഹ നമ്മുടെ എന്താണ് ജന്മനക്ഷത്രം അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഗ്രഹനിലകൾ അതൊന്നുമല്ല എനിക്ക് ദുഃഖത്തിനെ ഉണ്ടാക്കി തന്നത് അതാണ് ജനഹ കാലകർമ്മഗ്രഹാ ഹുഃഖഹേതവ നഖലു ഇവയൊന്നും എനിക്ക് ദുഃഖമുണ്ടാക്കുന്നില്ല അതൊന്നും എൻ്റെ ദുഃഖത്തിന് കാരണമല്ല പിന്നെ എന്താണ് എനിക്ക് ദുഃഖമുണ്ടാക്കുന്നത് ആരാണ് എന്നെ ദുഃഖിയാക്കുന്നത് ചേതഹ മേ ദുഃഖഹേതുഹു എൻ്റെ മനസ്സ് തന്നെയാണ് എനിക്ക് ദുഃഖമുണ്ടാക്കുന്നത് അതായത് ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് പെട്ട് മനസ്സാണ് ഉഴലുന്നത് അങ്ങനെയാണ് മനസ്സിന് ദുഃഖമുണ്ടാകുന്നത് ആർക്കല്ല ദുഃഖം ആത്മാവിനല്ല ദുഃഖം എന്ന് ആ ബ്രാഹ്മണൻ തിരിച്ചറിയുകയാണ് ചെയ്യണത് ചേതാ മേ ദുഃഖ ഹേതുഹു തതിഹ ഗുണഗണം ഭാവയത് സർവകാരി ആ മനസ്സുണ്ടല്ലോ അതിൻ്റെ സ്വഭാവം എന്താണ് ഇഹ ഗുണഗണം ഭാവയത് സർവകാരി ഗുണഗണങ്ങളെ ഭാവിക്കുന്നത് ഉണ്ടാക്കുന്നത് മനസ്സാണ് ഗുണഗണമെന്ന് പറഞ്ഞാൽ കർത്തൃത്വം ഭോക്തൃത്വവും കർത്തൃത്വം ഞാനാണ് ചെയ്യുന്നത് എന്ന് ആത്മാവിനെ കൊണ്ട് തോന്നിപ്പിക്കുക ഞാനാണ് അനുഭവിക്കുന്നത് ഭോക്തൃത്വം എനിക്കാണ് ഇത് മുഴുവനും അനുഭവം വരുന്നത് എന്നുള്ള തോന്നലും ഉണ്ടാക്കുക ഇത് രണ്ടും ചെയ്യുന്നത് മനസ്സാണ് അല്ലാതെ ആത്മാവിന് കർത്തൃത്വവും ോക്തൃത്വവും ഇല്ല എന്നാണ് ഇവിടെ പറയണത് അതായത് തതിഹ ഗുണഗണം ഭാവയത് മനസ്സ് കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും ആത്മാവിൽ ആരോപിച്ചിട്ട് എല്ലാം ചെയ്യാണ് അതാണ് സർവ്വകാരി എല്ലാം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വ്യാഖ്യാനത്തിൽ പറയാണ് സുരനര നാരകീയാദി ശരീര ഭോഗ്യ ഭോഗസ്ഥാനാദി കരോതി നമുക്ക് സുഖമുണ്ടാക്കുന്നത് ദുഃഖമുണ്ടാക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും മനസ്സാണ് അപ്പോൾ എല്ലാ മനസ്സിൻ്റെ ചില കളികളാണ് ആത്മാവിന് ഭോക്തൃത്വമോ കർത്തൃത്വമോ ഇല്ല അതുപോലെ സുഖദുഃഖാദികളൊന്നുമില്ല ഇതൊക്കെ മനസ്സ് ചെയ്യിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ വളരെയധികം ദുഃഖമുള്ളവനാണ് ഞാൻ വളരെ സുഖിക്കുന്ന ആളാണ് എനിക്ക് വളരെ സുഖമുണ്ട് പക്ഷേ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സുഖവും ഇല്ല ദുഃഖവും ഇല്ല എന്നുള്ളത് ഈ ബ്രാഹ്മണൻ മനസ്സിലാക്കുകയാണ് മനസ്സിനാണ് എന്ത് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ധനമുണ്ടെന്ന് പറയുമ്പോൾ അഹങ്കാരവും ധനം പോയി എന്ന് പറയുമ്പോൾ ദുഃഖവും തോന്നുന്നത് മനസ്സിലാണ് ആത്മാവിനല്ല അതുകൊണ്ട് ഈ പറഞ്ഞതായ എല്ലാ വികാരങ്ങളും മനസ്സിൽ മാത്രമാണ് സംഭവിക്കുന്നത് എല്ലാ പ്രവൃത്തികളിലും ഇടപെടുന്നത് സർവ്വകാരി എല്ലാം പ്രവർത്തിക്കുന്നത് മനസ്സാണ് ഇത് ഉഖത്വ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അവരവർക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട് അറിവ് എന്ന് പറയുന്നത് പുസ്തകങ്ങളിലും അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതിനെ അറിവ് എന്ന് പറയും തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മളിലൂടെ നമ്മൾ അനുഭവത്തിലൂടെ നേടിയെടുക്കുന്നതാണ് തിരിച്ചറിവ് അതാണിപ്പോൾ ബ്രാഹ്മണൻ ഉണ്ടായത് ഞാൻ ആരാണ് മനസ്സാണോ ഞാൻ ആത്മാവാണോ ഞാൻ ഈ സ്വത്ത് ഉണ്ടായിരുന്നപ്പോഴും സ്വത്ത് ഇല്ലാതായപ്പോഴും ആത്മാവിന് യാതൊരു ഭേദവും ഇല്ല മനസ്സിനാണ് ചാഞ്ചല്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ ബ്രാഹ്മണന് ഉണ്ടായി ഇതി ഉക്വാ ശാന്ത ഇപ്രകാരം തിരിച്ചറിവ് വന്നിട്ട് ശാന്തിയെ പ്രാപിച്ചു മനസ്സ് സ്വസ്ഥമാക്കി ഇതിലൊന്നും ഒന്നുമില്ല ആത്മാവിന് യാതൊരു ഭേദവും ഇല്ല കാശുണ്ടായാലും കൊള്ളാം കാശില്ലെങ്കിലും കൊള്ളാം അതുപോലെ വസ്തുക്കൾ സ്വത്തുക്കൾ ഉണ്ടായാലും കൊള്ളാം ഉണ്ടായില്ലെങ്കിലും കൊള്ളാം ബന്ധുജനങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് ആ ബ്രാഹ്മണന് മനസ്സിലായി എന്നിട്ട് ത്വാം ഗതഹ ഈ ബ്രാഹ്മണൻ എന്തു ചെയ്തു അങ്ങയെ ആരാധിച്ചു അങ്ങയിലേക്ക് വന്ന് ചേർന്നു അയാൾക്ക് മോക്ഷം കിട്ടി ആ തിരിച്ചറിവിലൂടെ മോക്ഷത്തിലേക്കാണ് പോയത് അപ്പോൾ മേൽപ്പത്തൂര് പറയാണ് വിഭോ മാമാച്ച താദൃശിയും ചിത്തശാന്തിയും കുരു ഭഗവാനെ ഗുരുവായൂരപ്പ സർവശക്തനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ അത്തരത്തിലുള്ള മനഃശാന്തി എനിക്കും ഉണ്ടാക്കിത്തരണേ താദൃശിയും ചിത്തശാന്തിയും അങ്ങനെയുള്ള മനഃശാന്തി ഉണ്ടായാൽ പിന്നെ മോക്ഷം തന്നെയാണത് ഒന്നും എന്നെ ബാധിക്കില്ല മറ്റത് നമുക്ക് ചുറ്റുമുള്ളതായ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ ബാധിക്കും അതിനനുസരിച്ച് മനസ്സ് ചാഞ്ചാടും ഒരാൾ നല്ല വാക്ക് പറഞ്ഞില്ല വേറൊരാള് ചീത്ത വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥ മഴ വന്നു വെയിൽ വന്നു കാറ്റ് വന്നു ഇതൊക്കെ കൊണ്ട് പലതും നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ മനസ്സിനും ശരീരത്തിനുമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് വന്നാൽ പിന്നെ ദുഃഖിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സന്തോഷിക്കേണ്ട കാര്യമില്ല നമ്മൾ ഭഗവാനിൽ ലയിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ആ ചിത്തശാന്തി എനിക്കുണ്ടാക്കിത്തരണേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് യാചിക്കുകയാണ് ചെയ്യുന്നത് നിർവേദത്താൽ ഭിക്ഷുവായി തീർന്ന ആ ബ്രാഹ്മണൻ ആ നാട്ടിലൊക്കെ തെണ്ടി നടന്നു ഇരന്നു കിട്ടിയ ഭിക്ഷാന്നം കഴിക്കാൻ പോലും സാധാരണക്കാരാ സമൂഹത്തിലെ ആൾക്കാർ സമ്മതിച്ചില്ല അപ്പോഴാണ് അയാൾക്ക് ഈ ബുദ്ധിയൊക്കെ കുതിച്ചത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായത് നായംജനോമേ സുഖദുഃഖ ഹേതു എന്ന് തുടങ്ങുന്ന ഭാഗവതത്തിലെ പതിനഞ്ച് ശ്ലോകങ്ങളുടെ ചുരുക്കമാണ് ഈ ഒരു ശ്ലോകം എന്ന് വനമാലയിൽ എടുത്ത് പറയുന്നുണ്ട് ഏതാണ്ട് അതേ വാക്കുകളൊക്കെ തന്നെയാണ് മേൽപ്പത്തൂര് ഉപയോഗിച്ചിരിക്കുന്നത് സർവകാരി എന്ന ഭാഗത്തിന് ഭാഗവതത്തിലെ ആദ്യം പറഞ്ഞതായ ആ വരിയുമായിട്ട് നല്ല സാമ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് വിരക്തിയിലേക്ക് ആ വൈരാഗ്യത്തിലേക്ക് വന്നത് ആ ഭിക്ഷു എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടൊരു ഉപമാലങ്കാരത്തിലൂടെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തന്നത് ആ ഭാഗവതത്തിലും മറ്റു പുസ്തകങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞു വെച്ചത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് അത് തിരിച്ചറിവാകുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷതിർന്നു ം പ്രഹ വിപ്രോ മമ ജനക്കാർ ചേ ദുഃഖഹേതു ഭയ സർവാരുക്ോതസ്വുരുിത്തശാന് ഭഗവാനേ അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി